ഹായ്, ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും പഠിക്കാം. ഗുഡ് മോർണിംഗ്, തിരിച്ചും ഗുഡ് മോർണിംഗ്. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഹേർഡ് എന്നാൽ കേട്ടു. യു വേർ ഇൽ, നിനക്ക് സുഖമില്ല എന്ന് ഞാൻ കേട്ടു, അസുഖമാണ് എന്ന് കേട്ടു. ഹൗ ആർ യു ഫീലിംഗ് നൗ, ഇപ്പോൾ എങ്ങനെ ഉണ്ട്. ഐ ആം ഓൾ ഗുഡ് നൗ, ഇപ്പോൾ എനിക്ക് വളരെ സുഖമാണ്. Who told you, ആര് നിന്നോട് പറഞ്ഞു. I was ill, എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു എന്ന് ആര് നിന്നോട് പറഞ്ഞു. Yesterday, ഇന്നലെ. While going to gym, ജിമ്മിലേക്ക് പോകുന്നതിനിടെ, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. While എന്നാൽ അതിനിടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്, ആ സമയത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. I met, ഞാൻ കണ്ടുമുട്ടി. Your mother, നിൻ്റെ അമ്മയെ കണ്ടുമുട്ടി. She told me, അവൾ എന്നോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു. യു വേർ ഇൽ, നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ഡു യു ഗോ ടു ജിം എവരി ഡേ, നീ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ടോ. ഐ ഡു ഗോ ടു ജിം എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. ഐ ഡു ഗോ എന്നാൽ ഞാൻ പോകാറുണ്ട് എന്ന് തറപ്പിച്ച് പറയാനാണ് ഐ ഡു ഗോ എന്ന് പറയുന്നത്. ഇനി ഐ ഗോ എന്ന് പറഞ്ഞാലും മതി, ഞാൻ പോകാറുണ്ട് എന്ന് പറയാൻ ഐ ഗോ എന്ന് പറഞ്ഞാലും മതി. ഐ ഡു ഗോ എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയാനാണ്, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട് എന്ന് പറയാനാണ് ഇങ്ങനെ പറയുന്നത്. ഡിഡിൻ്റ് യു ഗോ ടു ഓഫീസ് ടുഡേ, നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ. ഡിഡിൻ്റ് യു ഗോ ടു ഓഫീസ് ടുഡേ, നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ. നോ, ഇല്ല. ഐ ഹാഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ ടുഡേ, ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു എന്നാണ് പറയുക. ഹാഡ് ടു, ഹാഡ് ടുവിന് ശേഷം എന്താണോ ചെയ്യാനുണ്ടായിരുന്ന പ്രവൃത്തി അത് പറഞ്ഞാൽ മതി. ഐ ഹാഡ് ടു ബൈ, എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു കം, എനിക്ക് വരേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ ഹാഡ് ടു ഉപയോഗിച്ചതിന് ശേഷം ആ ക്രിയ ചേർത്താൽ മതി. ഡിഡ് യു ബ്രിങ് മൈ ബ്ലൂടൂത്ത് സ്പീക്കർ, നീ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നോ. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥം. ഡിഡ് യു ബ്രിങ്, നീ കൊണ്ടുവന്നോ. മൈ ബ്ലൂടൂത്ത് സ്പീക്കർ, എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ നീ കൊണ്ടുവന്നോ. നോ, ഇല്ല. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ഫോർഗോട്ട് എന്നാൽ മറന്നു. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, നീ ഇന്നലെ എവിടെ പോയി. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, നീ ഇന്നലെ എവിടെ പോയി. ഐ വെൻ ടു ദ ബീച്ച്, ഞാൻ ബീച്ചിൽ പോയി. ഐ വെൻ ടു ദ ബീച്ച്, ഞാൻ ബീച്ചിൽ പോയി. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും നമ്മളൊരു പരാതി പറയും പോലെ, അല്ലെങ്കിൽ പരിഭവം പറയും പോലെ പറയാൻ ഇങ്ങനെയാണ് പറയുക. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു, അല്ലെങ്കിൽ നീ എന്നെ ക്ഷണിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഡു യു വാച്ച് എനി സോപ്പ് ഒപ്പേര, നീ ഏതെങ്കിലും സീരിയൽ കാണാറുണ്ടോ. സോപ്പ് ഒപ്പേര എന്നാൽ സീരിയൽ, പരമ്പര എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഡു യു വാച്ച് എനി സോപ്പ് ഒപ്പേര, നീ ഏതെങ്കിലും സീരിയൽ കാണാറുണ്ടോ. നൗ ഐ ഡോണ്ട് വാച്ച്, ഞാൻ ഇപ്പോൾ കാണാറില്ല. ഐ യൂസ് ടു വാച്ച്, ഞാൻ കാണാറുണ്ടായിരുന്നു. മുമ്പ് കാണാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ യൂസ് ടു വാച്ച്, ഞാൻ മുമ്പ് കാണാറുണ്ടായിരുന്നു. ഇവിടെ യൂസ്ഡ് ടു എന്നാണ് എഴുതുക, പറയുമ്പോൾ യൂസ് ടു എന്നാണ് പറയുക. ഡിഡ് യു യൂസ് ടു വാച്ച് സോപ്പ് ഒപ്പേര, നീ സീരിയൽ കാണാറുണ്ടായിരുന്നോ. ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടായിരുന്നോ, മുമ്പ് ചെയ്യാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ചോദിക്കുക. ഡിഡ് യു യൂസ് ടു വാച്ച് സോപ്പ് ഒപ്പേര, നീ മുമ്പ് സീരിയൽ കാണാറുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നീ മുമ്പ് കളിക്കാറുണ്ടായിരുന്നോ എന്നാണെങ്കിൽ ഡിഡ് യു യൂസ് ടു പ്ലേ ഫുട്ബോൾ, നീ കളിക്കാറുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെയാണ് ചോദിക്കുക. ഐ ഡിഡിൻ്റ് യൂസ് ടു വാച്ച് സോപ്പ് ഒപ്പേര, ഞാൻ സീരിയൽ കാണാറില്ലായിരുന്നു. ഐ ഡിഡിൻ്റ് യൂസ് ടു വാച്ച് സോപ്പ് ഒപ്പേര, ഞാൻ സീരിയൽ കാണാറില്ലായിരുന്നു. ഒരു പ്രവൃത്തി മുമ്പ് ചെയ്യാറില്ലായിരുന്നു എന്ന് പറയാൻ ഐ ഡിഡിൻ്റ് യൂസ് ടു എന്നതിന് ശേഷം എന്താണ് പ്രവൃത്തി അതങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ യൂസ്ഡ് ടു എന്ന് പറയരുത്, ഐ ഡിഡിൻ്റ് യൂസ്ഡ് ടു എന്ന് പറയരുത്, അത് തെറ്റാണ്. അതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് യു യൂസ്ഡ് ടു എന്ന് ചോദിക്കരുത്, യൂസ് എന്നാണ് ചോദ്യത്തിൻ്റെ കൂടെ. അത് ഡിഡ് വന്നു കഴിഞ്ഞാൽ യൂസ് ആണ് ഉപയോഗിക്കുക, യൂസ്ഡ് ടു ഉപയോഗിക്കരുത്. ഐ ആം ലീവിങ് നൗ, ഞാൻ ഇപ്പോൾ പോകുകയാണ്. ഐ ഹാവ് ടു ഗോ ടു മാർക്കറ്റ്, എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ട്. യു ക്യാൻ ഗോ ടു മാർക്കറ്റ് ടുമോറോ, നിനക്ക് നാളെ മാർക്കറ്റിൽ പോകാം. യു ക്യാൻ ഗോ ടു മാർക്കറ്റ് ടുമോറോ, നിനക്ക് നാളെ പോകാം മാർക്കറ്റിലേക്ക് എന്നാണ് പറയുന്നത്.
ഐ കാണ്ട് ഹെൽപ്പ് ഗോയിങ്, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ ഇങ്ങനെയാണ് പറയുക. ഐ കാണ്ട് ഹെൽപ്പ് ഗോയിങ്, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു ബൈ വെജിറ്റബിൾസ്, എനിക്ക് പച്ചക്കറികൾ വാങ്ങാനുണ്ട്. അതുപോലെ ഐ കാണ്ട് ഹെൽപ്പ് കമ്മിങ്, എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. ഐ കാണ്ട് ഹെൽപ്പ് ആസ്കിങ്, എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ കാണ്ട് ഹെൽപ്പ് ഉപയോഗിക്കുക.